വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അരുണോദയം ഉണ്ടാകുവാൻ നാം എന്തെല്ലാം ചെയ്യണമെന്ന്. ഉപദേശത്തിനും സാക്ഷ്യത്തിനുമായി വരിക എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിഞ്ഞു. അരുണോദയം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കണം, തിരുവെഴുത്തുകളെ അറിയണം, ദൈവവചനത്തെ അറിയുകയും ഗ്രഹിക്കുകയും അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുമ്പോൾ ആണ് അരുണോദയം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വായിച്ച മത്തായിയുടെ സുവിശേഷം 22:29 നമുക്കൊന്നുകൂടി വായിക്കാം. 22:29 ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തെ അറിയുന്നില്ല എങ്കിൽ നമ്മൾ തെറ്റിലേക്ക് വീണുപോകും എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ മനസ്സിലാക്കണം, പഠിക്കണം, കേൾക്കണം. കേട്ടില്ല എങ്കിൽ വിശ്വാസം വരികയില്ല, നമ്മുടെ ജീവിതം നശിച്ചുപോകുമെന്ന് ദൈവം പല ബൈബിൾ ഭാഗങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടി പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു, തെറ്റിലേക്ക് വീണു പോകുന്നു, തെറ്റിലേക്ക് വീണ് നശിച്ചു പോകുവാനിടയായിത്തീരും. യെശയ്യാ പ്രവചനം 1:10 എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. 1:10 പറയുകയാണ്, സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ, ഗോമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവീൻ, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യവും എനിക്കെന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാളുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, തിരുവെഴുത്തുകളെ മനസ്സിലാക്കാതെ തെറ്റുമാത്രം ചെയ്യുന്ന സോദോം അധിപതികളെ പോലെ, സോദോം ജനങ്ങളെ, സോദോം ഗോമോറയിലെ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ജനത്തോട് ദൈവം പറയുകയാണ്, യഹോവയുടെ വചനം കേൾപ്പീൻ. അപ്പോ സോദോമിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഫലഭൂഷ്ടിയുള്ള സ്ഥലമായിരുന്നു. അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത് ഏദേൻ പോലെയുള്ള സ്ഥലമായിരുന്നു. അത് സൊദോം ഗൊമോറ നശിക്കുന്നതിന് മുമ്പ് ഏദേൻ പോലെ ഉള്ള സ്ഥലമായിരുന്നു എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, സൊദോം അധിപതികളെ എന്ന് വെച്ചാൽ എല്ലാ നിറവുമുണ്ട്, എല്ലാ ധനമുണ്ട്, സമ്പത്തുണ്ട്. അത് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും മധ്യ മുകളിലിരിക്കുന്ന സോദോം അധിപതികളെ എന്ന് ദൈവം സംബോധന ചെയ്തിരിക്കുകയാണ്. ദൈവമക്കളെ, നാം ഏതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. നാം സോദോം അധിപതികളിൽ ആണോ എന്ന് ദൈവം ചോദിക്കുന്നു. നമുക്കുള്ള ധനത്തിലും നമുക്കുള്ള മക്കളിലും നമുക്കുള്ള സമ്പത്തിലും ഒക്കെ ആണോ നമ്മുടെ ആശ്രയം? സോദോം ഗോമോറയിലുള്ള ജനങ്ങൾ അതിലായിരുന്നു ആശ്രയിച്ചത്. അപ്പോൾ നമ്മുടെ സമ്പത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുന്നെങ്കിൽ അവിടെ പറയുന്നത് യഹോവയുടെ വചനം കേൾപ്പീൻ. അവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഗോമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവീൻ. ഇപ്പൊ സോദോമിലും ഗോമോറയിലുമുള്ള എല്ലാ ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ജനത്തോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ ന്യായപ്രമാണം ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്, നീ എൻ്റെ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേക്ക് എന്ന് ദൈവം പറയുകയാണ്. അവിടെ പറയുന്നത്, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന്?
അവർക്ക് അന്നയാഗങ്ങൾ, അവർ കെട്ടുകണക്കിന് പൈസ പള്ളിക്കും അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ ഉള്ളതിൽ നിന്ന് അവരിഷ്ടം പോലെ മറ്റുള്ള പള്ളിയുടെ കാര്യത്തിനു അല്ലെങ്കിൽ ദാനധർമ്മത്തിനു അല്ലെങ്കിൽ മറ്റ് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനു ഒക്കെ അവർ മുൻപിലായിരുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, അവർ ദൈവവചനം കേൾക്കില്ലായിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കാത്ത മക്കളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനാ, എനിക്ക് നിങ്ങളുടെ ഈ യാഗമൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ പണത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട്, നിങ്ങളുടെ സമ്പത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട്, നിങ്ങളുടെ ഗർവത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന യാതൊരു യാഗങ്ങളും എനിക്ക് ആവശ്യമില്ല. യഹോവ അരുളി ചെയ്യുന്നു, മുട്ടാടുകളുടെ ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. നിങ്ങളുടെ ഈ യാഗമൊക്കെ കണ്ട് 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 എനിക്ക് മതിയായി. നിങ്ങൾ വചനം കേട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാതെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാതെ, ദാനകർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, എനിക്ക് മതിയായി, ഇനി അതും കൊണ്ട് എൻ്റെ മുന്നിൽ വരരുതേ എന്ന് പറയുകയാണ്. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടു കൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുതേ. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവയെനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നോക്കിക്കേ, ദൈവവചനം ഇല്ലാത്ത, ദൈവവചനം കേൾക്കാതെ, ദൈവവചന പ്രകാരം ജീവിക്കാതെ നാം എത്ര പ്രാർത്ഥന കഴിച്ചാലും ദൈവത്തിന് കേൾക്കാൻ മനസ്സില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മുടെ ദാനകർമ്മങ്ങളോ നമ്മുടെ ഹോമയാഗങ്ങളോ ഭോജനയാഗങ്ങളോ നേർച്ച കാഴ്ചകളോ ഒന്നുമല്ല ദൈവത്തിന് വേണ്ടുന്നത്. ദൈവത്തിന് വേണ്ടുന്നത് നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം. പിന്നെ വന്ന് ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോഴാണ് ദൈവം തരുന്ന അരുണോദയം, ദൈവം തരുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓ ദൈവിക അനുഗ്രഹങ്ങളും സോദോം ഗോമോറ അടയുടെ അനുഗ്രഹവും തമ്മിൽ വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം, ലോത്ത് സോദോം ഗോമോറ തെരഞ്ഞെടുത്ത് സോദോം ഗോമോറയിൽ ജീവിക്കാനായി പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം തരിശ് ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയായി തീർന്നു എന്ന് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ സോദോം ഗോമോറ ദൈവകോപം കൊണ്ട് നശിച്ചു പോയി എന്ന് നമുക്ക് ലാസ്റ്റിൽ കാണുവാൻ കഴിഞ്ഞു. സോ എല്ലാ ഫലപുഷ്ടിയിലും ഗർഭത്തിലും അഹങ്കാരത്തിലും നികളത്തിലും തെറ്റായ ജീവിത ശൈലിയിലും ദൈവമില്ലാതെ ജീവിച്ച ജനങ്ങളെ ആ രാജ്യത്തോട് രാജ്യം മൊത്തമായി ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് എന്തുവാ? അബ്രഹാമിൻ്റെ മണ കുഞ്ഞുങ്ങൾ മണൽത്തരി പോലെ ഉണ്ടാകും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ആ തരിശു ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ആ തരിശു ഭൂമിയെ ദൈവം ഫലപുഷ്ടമാക്കി കൊടുത്തു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഒരനുഗ്രഹം പ്രാപിക്കുവാൻ, അത് ദൈവിക അനുഗ്രഹം,
അനുഗ്രഹം, അത് നിലനിൽക്കുന്ന അനുഗ്രഹം, അത് ശാശ്വത അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ താൻ തന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ ജോലിയിൽ കൂടി, തൻ്റെ പരിശ്രമത്തിൽ കൂടി, തൻ്റെ തീരുമാനത്തിൽ കൂടി ലോത്ത് തിരഞ്ഞെടുത്ത സൊദോം ഗൊമോറയിൽ അവന് ആ സമ്പത്തിഷ്ടം പോലെ എല്ലാ വിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എങ്കിലും അത് ശാശ്വതമല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഓരോ അനുഗ്രഹങ്ങളും നാം ദൈവം ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കാതെ നമുക്ക് ഓരോന്നും ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ ദൈവം ഞാൻ ചെയ്ത നേർച്ച കാഴ്ചയുടെ ഫലമാ, ഞാൻ ചെയ്ത യാഗത്തിൻ്റെ ഫലമാ എന്നൊക്കെ പറഞ്ഞ് നാം ഇങ്ങനെ ജീവിക്കും. എന്നാൽ ഒരു ദിവസം അത് ശാശ്വതമല്ല അല്ല എന്ന് കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ലോത്തും കുടുംബത്തെയും അബ്രഹാമിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് ദൈവം ദൈവദൂതന്മാര് പിടിച്ച് വലിച്ചിറക്കി സൊദോം ഗൊമോറയിൽ നിന്ന് രക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ആ പിടിച്ചിറക്കി വിടുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിടത്തേക്ക് ഓടിപ്പോകുവാൻ പറഞ്ഞപ്പോൾ, ആ സുഖലോലുപതയെ തിരിഞ്ഞു നോക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ ആ ലോത്തിൻ്റെ വൈഫ് എന്തു ചെയ്തു? ആ സുഖത്തിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. എന്താ സംഭവിച്ചത്? സുഖത്തെ, ആ സുഖലോലുപതയെ വിട്ടുകളയുവാൻ കഴിയാതെ അവളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതൻ്റെ വാക്കുകളെ അനുസരിക്കാതെ അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് രക്ഷിക്കാൻ വേണ്ടി ബലം പ്രയോഗിച്ച് നമ്മളെ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവം പറയുന്നിടത്തേക്ക് ഓടുവാൻ പറയുമ്പോൾ നമ്മൾ പിന്നെയും ആ പിന്നിലത്തെ സുഖലോലുപതയെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും നമുക്ക് ആ ശാശ്വതമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയതുപോലെ ഒരു ചലനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മായി തീരുവാൻ സാധ്യതയുണ്ട് എന്ന് ദൈവതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അരുണോദയം ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവവചനം കേൾക്കുന്നവരായിരിക്കണം. ദൈവവചനം, ദൈവത്തിൻ്റെ കൽപ്പനകളെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. ദൈവകൽപ്പന ശ്രദ്ധിക്കുക മാത്രമല്ല അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരണം എന്ന് ദൈവം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ധൂപമോ നമ്മുടെ നേർച്ച കാഴ്ചകളോ നമ്മുടെ ഉത്സവങ്ങളോ നമ്മുടെ ഇതൊന്നും അല്ല കർത്താവിന് പ്രാധാന്യം. കർത്താവിന് പ്രാധാന്യം നമ്മുടെ ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സിനെ രൂപാന്തരപ്പെടുത്തി നല്ല വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ശാശ്വതമായിരിക്കും, അത് നിലനിൽക്കുന്നതായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം നോക്കിക്കേ. മർക്കോസിൻ്റെ സുവിശേഷം 7:7 നമുക്ക് വായിക്കാം. 7:7 പറയുകയാണ്, ഈ ജനം അധരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ എന്തുവാ അവിടെ ദൈവം പറയുന്നത്? ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. നമ്മൾ അധരം കൊണ്ട് മാത്രം ദൈവത്തെ ബഹുമാനിക്കുന്ന വ്യക്തികളാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയുക. നാം അധരം കൊണ്ട് വാകൊണ്ട് ദൈവം 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 കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എവരുമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിന്നെയോ ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നവരാണ് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കൾ. ഹല്ലേലൂയ. നമുക്ക് വാകൊണ്ട് ഇഷ്ടംപോലെ മണിക്കൂറുകൾ വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ നമ്മൾ വേണമെങ്കിൽ ഇരുന്ന് പാട്ടുപാടും, മണിക്കൂറുകൾ നമ്മൾ പള്ളി ആരാധനകളിൽ മറ്റുള്ളിടത്തൊക്കെയും നമുക്ക് പോയി നിന്ന് നമ്മൾ പാട്ടുപാടാറുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, എൻ്റെ ഹൃദയം ഞാൻ എൻ്റെ കർത്താവിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവം പരിശോധിക്കുന്നത്.
നമ്മുടെ ഈ പാട്ടോ നമ്മുടെ ആരാധനയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ എൻ്റെ നേർച്ച കാഴ്ചകളോ എൻ്റെ ഉത്സവ ഘോഷങ്ങളോ ഒന്നുമല്ല കർത്താവിന് കേൾക്കേണ്ടത്. കർത്താവിന് വേണ്ടുന്നത് ഹൃദയം വിശുദ്ധീകരിച്ച് ദൈവഭക്തിയുള്ള ദൈവഭയമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. ഇവിടെ പറയ കംപ്ലൈൻറ്റ് പറയുകയാണ്. യെശയ്യാ പ്രവചന പ്രവാചകനിൽ കൂടി ദൈവം സങ്കടത്തോട് പറയുകയാണ്, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്താകുന്നു. അപ്പൊ ഹൃദയത്തിൽ എന്താ അവരുടെ ഉള്ളതെന്ന് നോക്കിക്കേ. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ആ ആരാധന കൊണ്ടോ ആ ദൈവത്തെ ഭജിക്കുന്നത് കൊണ്ടോ വ്യർത്ഥമായി ഭജിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതെ ആയിത്തീരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അധരം കൊണ്ട് നാം ദൈവത്തെ അറിയുന്നവരാണോ? ഹൃദയം സമർപ്പിച്ച് എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, എൻ്റെ മനസ്സിനെ ഒന്ന് പുതുക്കണമേ, എന്നിൽ ഒരു പുതിയ ചേഞ്ചസ് ഒരു മാറ്റം വരുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവിക അനുഗ്രഹത്തിനു വേണ്ടി യാചിക്കുന്ന മക്കളാണോ നമ്മളെന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. അവിടെ പറയുന്നു 8-ാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം. നിങ്ങൾ ദൈവകൽപ്പന വിട്ട് കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ആ നമ്മൾ പറയാറുണ്ട്, ആ അവരൊക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞങ്ങളും അങ്ങനെയാ ചെയ്യുന്നത്, അവിടെ അങ്ങനെയാ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയാ ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവകൽപ്പന വിട്ട് കളഞ്ഞിട്ട് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ സമ്പ്രദായവും ദൈവകൽപ്പനയെ ഒന്നിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല. മനുഷ്യന്റെ സമ്പ്രദായത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നെങ്കിൽ, മനുഷ്യന്റെ ഉപദേശം അനുസരിച്ച് നാം ജീവിച്ചു പോകുന്നെങ്കിൽ ദൈവകൽപ്പന ശരിയായിട്ട് നമുക്ക് അനുസരിക്കാനൊക്കത്തില്ല. അപ്പൊ ദൈവകൽപ്പന നാം ശരിക്കും അനുസരിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ദൂരത്തായി പോകുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയാൽ ദൈവ സാന്നിധ്യം നമുക്ക് കിട്ടത്തില്ല. പഴയതിനെ വിട്ടുകളയാതെ നാം പുതിയതുകൂടെ ചേർത്ത് വെച്ചാൽ, വേറെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, പഴയതിനോട് പുതിയത് ചേർത്ത് തുന്നിയാൽ പുതിയതും ചിന്തിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സമ്പ്രദായത്തിൽ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ തിരുവെഴുത്തുകളെ കേൾക്കുകയും അനുസരിക്കുകയും അത് പ്രകാരം ജീവിക്കുകയും ചെയ്യണം. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് ഗലാത്തി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വചനം നമുക്ക് വായിക്കാം. ഗലാത്തിയർ 4:21. നാലിൻ്റെ 21-ൽ ഇങ്ങനെ പറയുകയാണ്, ന്യായപ്രമാണത്തിൻ കീഴിൽ ഇരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവീൻ, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരോ സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. അവിടെ നോക്കിക്കേ, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണം കേട്ട് അനുസരിക്കുന്നുണ്ടോ? ന്യായപ്രമാണം മൊത്തമായി അനുസരിച്ചാൽ അത് മതി നമ്മൾക്ക് സ്വർഗരാജ്യത്തിലെത്താൻ. പക്ഷെ ന്യായപ്രമാണവും മൊത്തമായി നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല, പുതിയ നിയമവും നമുക്ക് മൊത്തമായി അനുസരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പറയുന്നു, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുത്തൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ.
എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരം ജീവിക്കുന്നവനായിരുന്നു. ജഡപ്രകാരം ജീവിക്കുന്നവരെ ദൈവം ദാസിയുടെ മകനെ ഉപമിക്കുകയാണ്. എന്നാൽ സ്വതന്ത്ര സാറ പ്രസവിച്ച മകനെ, ഇസഹാക്കിനെ ദൈവം എന്തിനോടാണ് സദൃശ്യപ്പെടുത്തുന്നത്? വാഗ്ദത്തത്താൽ ജനിച്ച മകനാണെന്ന് ദൈവം സദൃശ്യപ്പെടുത്തുന്നു. നാം വാഗ്ദത്തത്താൽ ജനിച്ച ഒരു മകളാണോ മകനാണോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നാം ന്യായപ്രമാണത്തിന് കീഴിലാണെങ്കിൽ നാം വാഗ്ദത്തത്താൽ ജനിച്ച മക്കളല്ല, ജഡപ്രകാരം ജനിച്ച മക്കളായതേ ഉള്ളൂ. ജഡപ്രകാരം ജനിച്ച മക്കൾ വാഗ്ദത്തം, ദൈവവചനമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. ആ വാഗ്ദത്തത്താൽ, വചനമനുസരിച്ച് നമ്മൾ വാഗ്ദത്ത സന്താനങ്ങളായി മാറുവാൻ കഴിയും. അപ്പം വചനം അനുസരിക്കാതെ നമുക്ക് വാഗ്ദത്ത സന്താനങ്ങളായി മാറുവാൻ കഴിയില്ല. അതുകൊണ്ട് നാം ന്യായപ്രമാണത്തിന് കീഴിൽ നാം ആയിരിക്കുന്നെങ്കിൽ നാം ജഡത്താൽ ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആത്മാവിനാൽ ജീവിക്കുന്ന, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന മക്കളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മാലാഖി പ്രവചനം നോക്കിക്കേ. മാലാഖി പ്രവചനം 4:2 2 നമുക്ക് വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നോക്കിക്കെ അവിടെ പറയുന്ന എന്താ? എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, ഇപ്പൊ ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറിയാൽ നീതി സൂര്യൻ ആയ ക്രിസ്തു നമുക്ക് വേണ്ടി ഉദിക്കും. നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തികളോടുകൂടെ ഉദിക്കും. അപ്പൊ നീതി സൂര്യൻ നമുക്ക് വേണ്ടി നമ്മളെ ചിറകിൻ മറവിൽ മറച്ചുകൊണ്ട് രോഗോപശാന്തിയോടുകൂടി, എന്ന് വെച്ചാൽ ഒരു രോഗങ്ങളും ഇല്ലാത്തവരാക്കി നമ്മളെ മാറ്റുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ രോഗത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ നാം ദൈവഭയമുള്ളവരായി തീരണമെന്ന് ദൈവവചനം പറയുകയാണ്. ദൈവഭയം എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ദൈവവചനം അനുസരിക്കുമ്പോഴാണ്, ദൈവവചനം കേട്ട് അനുസരിക്കുമ്പോഴാണ് ദൈവഭയം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവഭയമുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ നീതി സൂര്യനായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവൻ്റെ ചിറകിൻ്റെ മറവിൽ എന്നെ മറച്ചിട്ട് രോഗോപശാന്തിയാ എനിക്ക് തരുവാനിടയായിത്തരുന്നത്. എല്ലാ രോഗത്തിൽ നിന്നും ഉപശാന്തി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ അവിടെ പറയുന്നത്, നിങ്ങൾ രോഗം മാറിയിട്ട് തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുന്ന അവസ്ഥ തരും. ഹല്ലേലൂയ, സന്തോഷത്തിന്റെ നിറവ്. പാല് കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ പശുക്കുട്ടിയുടെ തുള്ളിച്ചാട്ടമൊക്കെ നമുക്കറിയാമല്ലോ. അത് അതുപോലെ ദൈവമക്കൾ, ദൈവത്തെ ഭയപ്പെടുന്ന മക്കളുടെ മേൽ ദൈവം സന്തോഷം നൽകും, രോഗോപശാന്തി നൽകും, എല്ലാ പ്രശ്നങ്ങളെയും നീക്കിത്തരുമെന്ന് ദൈവം വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മെ തുള്ളുന്ന സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരണം. നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം, ദൈവത്തെ മാത്രം ഭയപ്പെടുന്നവരായിരിക്കണം. ഈ ലോകത്തെയോ ലോകശക്തികളെയോ ഭയപ്പെടുന്നവരായിരിക്കരുത്. ഈ ദൈവത്തെ മാത്രം ഭയപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നീതി സൂര്യൻ രോഗോപശാന്തികളോടുകൂടെ നമ്മനെ ഉദിച്ചു വരുന്നത്. നമ്മുടെ ഉള്ളിൽ ഉദിച്ചു വരുമ്പോൾ ആ സന്തോഷവും ആ മറച്ചു വെച്ചേക്കുന്ന ആ ചിറകിൻ മറവിൽ മറയ്ക്കുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും.
ഹല്ലേലൂയ. വീണ്ടും നോക്കിക്കേ, 2 തിമോത്തി 3:15 വായിച്ച്. 2 തിമോത്തി 3:15 നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശാസനീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നോക്കിക്കേ, നാം എന്ത് ചെയ്തു? നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ചതിൽ നിശ്ചയം പ്രാപിക്കണം, ഉറപ്പുണ്ടായിരിക്കണമെന്ന്. അപ്പോൾ നിശ്ചയം പ്രാപിച്ചും ഇരിക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അല്ലെങ്കിൽ ഉറപ്പ് പ്രാപിച്ച് അതിൽ ഇരിക്കണം, അല്ലെങ്കിൽ നിലനിൽക്കണം. അപ്പൊ 16-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശാസനീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ നാം പഠിച്ചും നീ ഉറപ്പ് പ്രാപിച്ചും ഈ നിൽക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നു? നാം ദൈവത്തിന്റെ മനുഷ്യനായി മാറുന്നു. ദൈവത്തിന്റെ മനുഷ്യനായി മാറുക മാത്രമല്ല, സകല സൽപ്രവൃത്തിക്കും വക പ്രാപിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തി ചെയ്യാനുള്ള എല്ലാ വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് തരുമെന്നാ പറഞ്ഞേക്കുന്നത്. സൽപ്രവൃത്തിക്ക് വക പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം തികഞ്ഞു കഴിഞ്ഞ് സൽപ്രവൃത്തി ചെയ്യുവാനും ഉള്ള വക ദൈവം തരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ തിരുവെഴുത്ത് ദൈവശാസനീയമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ തിരുവെഴുത്തിൽ നമ്മൾ ഉറപ്പ് പ്രാപിക്കുന്നുണ്ടെങ്കിൽ, അത് പഠിച്ച് ഉറപ്പ് പ്രാപിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യനായി മാറുന്നു. പിന്നെ അവർ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് ഇതൽ പ്രയോജനമുള്ളതാകണം. അപ്പൊ തിരുവെഴുത്ത് എന്തിനെല്ലാം ഉപയോഗപ്പെടുന്നു എന്നാണ് അവിടെ പറയുന്നത്. നാം ദൈവവചനം പഠിക്കുന്നത് കൊണ്ടും ആ ദൈവവചനം പഠിക്കുന്നതിൽ ഉറപ്പ് പ്രാപിക്കുന്നത് കൊണ്ടും നാം ഉപദേശിക്കപ്പെടുന്നവരായിത്തീരുന്നു. പിന്നെ ശാസിക്കപ്പെടുന്നവരായിത്തീരുന്നു. നമ്മുടെ തെറ്റുകൾ കണ്ട് ആ വചനം തന്നെ നമ്മളെ ശാസിക്കുന്നു. രണ്ടാമത് പറയാൻ, ഗുണീകരണം പ്രാപിക്കുന്നു. നല്ലത്, നല്ല ജീവിതം നമ്മളിലേക്ക് വരുവാനിടയായിത്തീരുന്നു. പിന്നെ നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് തിരുവെഴുത്തുകൾ. ഹല്ലേലൂയ. നീതിയിൽ ജീവിക്കുന്നതിന് അത് തിരുവെഴുത്ത് നമുക്ക് പ്രയോജനപ്പെടുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വചനം നോക്കിക്ക്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. 21-ാമത്തെ വചനം തൊട്ട് നമ്മൾ വായിച്ചാൽ അവിടെ പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥന്മാരായി തീർന്നു. എത്ര പഠിച്ചിട്ടും എത്ര ദൈവത്തെ കുറിച്ച് അറിഞ്ഞിട്ടും നമ്മൾ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാതെ നമ്മൾ ജീവിക്കുമ്പോൾ, വിട്ടുകളഞ്ഞ് ജീവിക്കുന്നതാണ് നന്ദി കാണിക്കുക എന്ന് പറയുന്നത്. അത് നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ദൈവത്തെ അറിയുന്നവരാണ്, ഞങ്ങൾ വലിയ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ വലിയ ദാനകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, ഇതെല്ലാം പറഞ്ഞ് ദൈവം ഈ വ്യക്തികളെ കാണുന്ന എന്തുവാ? മൂഢരായിട്ടാണ് കാണുന്നത്. അവർ സ്വയം പറയുന്നു, ഞാൻ വലിയവനാണ്, ഞാൻ ജ്ഞാനിയാണ് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ഇവരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പറയുവാനിടയായിത്തീരും, മൂഢരെന്ന് പറയുവാനിടയായിത്തീരും.
അവര് മൂഢരായത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാറ്റി ആയി മാറ്റിക്കളഞ്ഞു. മനുഷ്യന്റെ രൂപത്തെ പൂജിക്കുക, മൃഗത്തിന്റെ രൂപത്തെ പൂജിക്കുക, പക്ഷികളുടെ രൂപത്തെ പൂജിക്കുക, ഇങ്ങനെയൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ടോ, ദൈവത്തെ മനസ്സിലാക്കിയിട്ടോ, വചനം മനസ്സിലായിട്ടോ നാം പിന്നെയും ചെന്ന് മനുഷ്യരെ ഭജിക്കുന്ന അവസ്ഥയിലാകുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മെ മൂഢരെന്ന് പറയുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് അരുണോദയം ലഭിക്കുവാൻ ഇടയാകുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ശാശ്വത അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മൂഢത്തരങ്ങൾ മാറണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി നമുക്ക് ദൈവസന്നിധിയിൽ നാളെ ചിന്തിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം തമ്പുരാനി വചനം പ്രകാരം ജീവിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി തരട്ടെ. അരുണോദയം എല്ലാവരും പ്രാപിക്കുവാൻ ഇടയാക്കട്ടെ. സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി കാണുന്ന എല്ലാ വ്യക്തികളും വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവനാമമാകത്തോടെ കുമാറാകട്ടെ.